ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ചു ചേർത്ത ലോകം മുഴുവനുമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന അസാധാരണ സിനഡ് സമ്മേളനത്തിന് വത്തിക്കാനിൽ തുടക്കമായി. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:30 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം പ്രത്യേക സിനഡിലെ 370 അംഗങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള വിശ്വാസി സമൂഹവും പ്രസ്തുത ദിവ്യബലിയിൽ സംബന്ധിച്ചതായി വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചു. പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള ദൌത്യ നിർവഹണത്തിലെ കൂട്ടായ്മയും പങ്കാളിത്തവും എന്ന ആപ്തവാക്യത്തോടെയാണ് മാർപ്പാപ്പ ഈ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ദൈവശാസ്ത്ര പഠനങ്ങളുടെ ആനുകൂല്യമില്ലാത്ത സാധാരണക്കാരുടെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പലതരം വ്യാഖ്യാനങ്ങൾ വിശ്വാസ ജീവിതത്തിൽ കടന്നുവരുന്ന ഇക്കാലത്ത് യഥാർത്ഥ സത്യത്തിലേക്ക് ഒന്നിച്ചു നീങ്ങുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. വൈരുദ്ധ്യങ്ങളുടെ കുത്തൊഴുക്കിൽ ഒന്നിച്ചു നിൽക്കാനുള്ള അവസരം തേടലാണ് ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മാർപ്പാപ്പ വിശദീകരിച്ചിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള പ്രത്യേകതകളാണ് ഈ അസാധാരണ സിനഡിനുള്ളത്. ഒന്നാമത് ഇത് വിളിച്ചു ചേർത്ത രീതിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് സാധാരണ വിശ്വാസികളോട് ചോദിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സിനഡ് ജനകീയനായ ഒരു മാർപ്പാപ്പയുടെ മുഖം വെളിപ്പെടുത്തുന്നു. മറ്റൊരു പ്രത്യേകത, പങ്കെടുക്കുന്നവർ പൗരോഹിത്യ പദവിയിലുള്ളവർ മാത്രമല്ല എന്നതാണ്. പങ്കെടുക്കുന്ന 370 പേർ മെത്രാൻ സംഘത്തിന് പുറത്തുനിന്നുള്ളവരാണ്. ലോകം മുഴുവൻ ചർച്ചയായ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം ലൗദാതോ സിയുടെ 2 ഈ സിനഡയിൽ പുറത്തിറങ്ങും. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് ലോക നേതാക്കൾ കാതോർക്കുമെന്ന് ഉറപ്പാണ്. വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ ആരംഭിച്ച സിനഡിന്റെ ആദ്യ സമ്മേളനം 29 വരെയാണ്. അടുത്ത വർഷം ഒക്ടോബറിലാണ് സമാപനം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കിന ന്യൂസ്.